മൂന്നാമത്തെ എപ്പിസോഡാണ്. അതെല്ലാവരും കാണുക. നമ്മള് മൂന്നാമത്തെ ദിവസം ഗ്യാസ് ഉപകരണത്തിൽ പോവുകയാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ചെറിയൊരു വൈകിയുണ്ട്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാരും നമ്മുടെ കൂടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. വണ്ടിയിലും റോഡ് കയറ്റി അടയ്ക്കണ വീഡിയോ എടുക്കട്ടെ. പൈസയും ഡി എസ് സിയും എല്ലായിടത്തും റെഡിയാക്കി. പത്ത് രൂപയാണ് അവന്റെ കടയിൽ വെള്ളം. പത്ത് രൂപയ്ക്ക് വെള്ളം കിട്ടുന്ന ഏക കടയാണിത്. ചില കടകളിലൊക്കെ കിട്ടും, എന്നാലും എല്ലാ കടകളിലും 20-15 ഒക്കെയാണ് മേടിക്കുന്നത്. പല കടക്കിനാണ് മേടിക്കുന്നത്. ഇവിടെ 20-10 രൂപയാണ്. പൈസ ചേഞ്ച് ചെയ്യാൻ മാറ്റി വെച്ചേക്കാൻ എല്ലാ വീട്ടുകളും ചേഞ്ച് കൊടുക്കാം. എന്നാലും നമ്മൾ നേരത്തെ സമയത്തിന് സംഗതിയിൽ കഴിയുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ചിന് വേണ്ടി ഒരു കടന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മള് സമയ നഷ്ടമാണ് അപ്പോൾ അവിടെ പോകേണ്ടത്. നമ്മള് ഗോതമ്പ് തോട്ടപ്പുറത്തെ കടയാണ്. 10 രൂപയുള്ള വെള്ളത്തിന് 20 രൂപയ്ക്ക് 2 രൂപയുള്ള 2 രൂപ വെള്ളം മേടിച്ചിരിക്കുകയാണ്. അത് വടക്കം വഴി കൊച്ചുകുഞ്ഞിന് കുറച്ച് ദാഹം കൊടുത്തതാണ്ട് 2 രൂപയെ പിടിക്കുന്നു. ഓ എന്റെ പൊന്ന്, എന്റെ പൊന്ന് ചങ്ങായി. ഓ വൈകിട്ട് പോടാളെ ആശുപത്രി കേട്ടാ. നിങ്ങളുടെ പറ്റാഞ്ഞ പറ്റുമോ ചങ്ങായി അതിനെ എടുക്കാൻ? ഓഫ് റോഡ് വഴിയാണ് ഓഫ് റോഡാണ് നമ്മളെ കളി. ഇന്നത്തെ കളി മൊത്തം ഓഫ് റോഡിലാണ്. ഇറക്കി അടിക്കുന്നു വണ്ടികൾ, ഇറക്കി അടിക്കുന്നു. അയ്യോ പിന്നെ മലരുകൾ മഞ്ഞളാടി നിന്നാൾ വനമല്ലിക്കാവിൽ താടിക്കാരൻ പാട്ട് പാടുകയാണ്. വയലിന്റെ കരയിലുള്ള ഓഫ് റോഡ് കണ്ടോ, ഒരു കർഷകനിരിക്കുന്നത് കണ്ടോ, വലത്തോട്ട് കേറണം. അടിക്കാരൻ നമ്മുടെ കൊന്നേ അടങ്ങും എന്നുള്ള ചിന്തയിലാണ്. ചങ്ങായി ചുവന്ന ഊപ്പാട് വരുന്നതെന്ന് പറയുന്നു. വേണം വേണം മിസ്റ്റർ എന്ത് ചൂടൻ. കാട്ടിലെ മാമായ തന്നെ. ആ കാട്ടിലെ മാമക്ക് ഗ്യാസ് ഉണ്ട് ഏട്ടാ. ആ കൊണ്ടുവരട്ടാ. ആ ശരി 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 ശരി. ഇതിലെങ്കിലും പുള്ളർമാര് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടാൻ പറയാനാണ് ടിക്കറ്റ് പോകുന്നത്.
കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം, ഡി എ സി വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. നിങ്ങള് കണ്ടോണ്ടിരിക്കുമ്പോ ഈ കുറ്റി കൊണ്ട് കൊടുക്കുന്നത് തിരിച്ചു വരുന്ന മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞുതരാൻ കാണിച്ചില്ലേ, അല്ലേ? എങ്ങനെയല്ലേ നമ്മളെ ചെറുക്കനെ വയ്യാത്തോണ്ടാണ് നമ്മൾ വന്നിട്ട് ആകെ ടയേണ്ട്, ഒരു വല്ലാത്തൊരു വിഷമത്തിലാണ് നമ്മൾ ചെറുക്കനെ വയ്യാത്തോണ്ട്. ും ഞാൻ കാട്ടുമില്ലാതെ നമ്മളിൽ വീണ്ടും ഓഫ് റോഡുകൾ കടന്നുകൊണ്ട് നമ്മളെ വണ്ടി യാത്രകൾ കൂടികളെ കാണുന്നത് വലിയ പാടാണ്. മെയിൻ റോഡ് കാണുന്ന വല്ലപ്പുഴയോ വല്ലപ്പുഴ കണ്ടാ കണ്ടിരിക്കുന്ന വലിയ കൊതിക്കുന്നുണ്ട് വല്ലപ്പുഴ വരെ ഇവിടുത്തെ കിളിക്ക് അവസാനിച്ചു. ഇനി തിരിച്ചു പോകുമ്പോഴത്തേക്കുള്ള കിളിക്കും നാടൻ പഴം കൊടുത്തുവിട്ടിരിക്കുകയാണ്. മാമാടെ നാടൻ പഴമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പാളയം തുടങ്ങി മല പട്ടപ്പെട്ടാ പോകുന്നത്. മാമ ഉൾക്കണ്ണോണ്ട് കണ്ടത് വയ്യാത്തതിൽ രാവിലെ നാസ്തയാണ് നമ്മൾ കഴിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് പഴങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. പഴം കഴിക്കാത്തവരോ പഴം കഴിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി യാത്ര തലകൊണ്ടാണ് വാങ്ങിക്കണ്ട. ഫ്രണ്ട് വഴി പൊക്കി കഴിഞ്ഞിരിയണ്ട. ഫാഷൻ ഫ്രൂട്ട് ഇതൊന്നും നടത്തത്തില്ലേ ആരും ഇല്ല. നമ്മളെ റിച്ചുബായി പറയില്ല ഫാഷൻ ഫ്രൂട്ട്. നമ്മുടെ പാട്ട് കൊണ്ടാണ് ഇറങ്ങി തിക്കുവാങ്ങല് ഫാഷൻ ഫ്രൂട്ട് വേറെ നേരം പോകാം. ഫ്രൂട്ട് ചതിച്ചടി മതിനി ഇത് പിന്നെ എല്ലാരും ഒന്നിൽ കാഴ്ചയില്ലേ. ഇപ്പൊ വ്യത്യാസം ഉണ്ടല്ലോ. എന്തോ വ്യത്യാസം ഇതിന്? തിരുത്തി നേരം തന്നെ പഴുപ്പ് കൂടുന്നതിന് അല്ലല്ല നാളെ ചോപ്പിത്തൊട്ട് വിളിക്കല്ലേ. അടുത്ത ദിവസം കൊടുക്കാനുള്ള വില്ല കേട് എടുത്ത് വെച്ച് വിളിക്കണം. പുറം പൊക്കണമൊന്നുമില്ല. അങ്ങ് ഏതെങ്കിലും ഒരു ബില്ല് കിട്ടിയാൽ അതെടുത്ത് വിളിക്കും. ചിലപ്പോ കൊടുത്തിട്ട് തന്നാ ബില്ലായിരിക്കും. എടുത്തിട്ട ബില്ലല്ലേ, എടുത്തിട്ട ബില്ലല്ലേ. എന്റെ ഉത്തരവാദിത്തം നിങ്ങളെ കാണിക്കുന്നത്. എന്റെ മുമ്പ് ഞാൻ ആരായി? എന്റെ കടമയില്ലേ. ഇപ്പൊ ഞാൻ ചോദിച്ചു പോയ ഞാൻ ചോദിച്ചു കക്ഷിയായി.
എന്റെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രിപ്പ് ഗോഡനോട്ട് പോയി ലോഡ് എടുക്കാൻ വേണ്ടിട്ട് ചോറയും കഴിക്കണം. ആദ്യ ട്രിപ്പ് പരന്ന് പരന്നു കഴിഞ്ഞ് ഇനിയിപ്പോ കുറച്ച് സമയം ഇനി നേരെ ഗോഡോണി പോവാം, കാലി ഇറങ്ങുക, അടുത്ത ലോഡ് കയറ്റുക, ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു ചടങ്ങുണ്ട്, ആ വീട്ടിൽ കയറി ഫുഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിലെടുക്കും. വഴി ഇതിന് കഴിയും. ഓക്കെ, ഉറപ്പായിട്ടുണ്ടോ? തീർച്ചയായും.